പാർത്ഥന്റെ രണ്ട് ചോദ്യങ്ങൾ ഈ അധ്യായത്തെ അലങ്കരിക്കുന്നുണ്ട്. പാർത്ഥന്റെ രണ്ട് ചോദ്യങ്ങൾ ഈ അലങ്കാരത്തെ ഈ അധ്യായത്തെ അലങ്കരിക്കുന്നുണ്ട്. ഏതൊക്കെയാ ചോദ്യങ്ങൾ? ചഞ്ചലവും അസ്ഥിരവുമായ മനസ്സിനെ നിയന്ത്രിക്കുന്നത് കാറ്റിനെ പിടിച്ചുകിട്ടും പോലെ ദുഷ്കരമാണെന്ന് അർജുനൻ പറയുമ്പോൾ അനുഭവസ്ഥരായ നമുക്ക് ആശ്വാസകരമായി തോന്നുന്നു. ഭഗവാനോട് അർജുനൻ എന്താ പറഞ്ഞത്? ഭഗവാനേ, ചഞ്ചലം ഹി മനഃ കൃഷ്ണ പ്രമാധി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവസു ദുഷ്കരം. അപ്പൊ നമ്മള് ഇരുന്നുകൊണ്ട് പറയും എന്ത് ബലേഭേഷ്. എന്താ കാരണം? നമുക്കൊക്കെ അനുഭവമുള്ളതല്ലേ. ഭഗവാനാകട്ടെ പാർത്ഥന്റെ നിരീക്ഷണം അംഗീകരിച്ചുകൊണ്ട് തന്നെ ആശ്വസിപ്പിക്കുന്നത് കാണാം. ധ്യാന കാര്യത്തിൽ ജയപരാജയങ്ങളുടെ കണക്കെടുക്കേണ്ടതില്ല, അതങ്ങോട്ട് വിട്ടേക്കു. എത്രത്തോളം ശരിയായി എത്രത്തോളം ശരിയായി എന്ന് ഈ എന്താണ് കപ്പ എന്നല്ലേ പറയുക, മരച്ചീനിയോ ഓ വേറെയും ചില പേരുണ്ട്. പക്ഷെ ആ പേര് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ചിലത്ത് ചിലയിടത്തത് അശ്ലീല അത്രേ, അതുകൊണ്ട് വേണ്ട. അപ്പം കപ്പയായാലും മരച്ചീനി ആയാലും അതിങ്ങനെ നട്ടിട്ടേ ഇടയ്ക്കിടയ്ക്ക് വേര് വന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്ന എന്നേലും വേര് പിടിക്കുമെന്ന് ചോദിക്കുക. അപ്പൊ വേര് പിടിക്കാൻ സമയം കൊടുക്കൂ സാർ. അപ്പൊ ധ്യാന വിഷയത്തിലുള്ള ജയപരാജയങ്ങളുടെ കണക്കെടുപ്പ് നടത്തരുത്. ഇതിലെ പരാജയവും ജയമാണ്. ക്ഷമയോടെ നിരന്തരം ഉത്സാഹിക്കുക എന്നതാണ് കരണീയം. തയ്യാറെടുപ്പുകളെ സംബന്ധിച്ച് തന്ന മാർഗനിർദ്ദേശം വീഴ്ച കൂടാതെ അനുസരിക്കുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പുവരുത്താവുന്നതാണ്. നിർദ്ദേശങ്ങളൊക്കെ അനുസരിക്കുക, ക്ഷമയോടെ തുടരുക. വിഷയ വൈരാഗ്യത്തിന്റെയും അഭ്യാസത്തിന്റെയും മാർഗമാണ് നിയന്ത്രണത്തിനായി ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. വിഷയ വൈരാഗ്യത്തിന്റെയും അഭ്യാസത്തിന്റെയും മാർഗം ഇതാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുഖം ശരിയായ സുഖമല്ലല്ലോ എന്ന് ചോദിച്ച് പഠിപ്പിക്കുക, നേരത്തെ പറഞ്ഞില്ലേ വൈരാഗ്യം. പിന്നെ അഭ്യാസം, ഇരുന്ന് നോക്ക് തന്നെ. ധ്യാനയോഗ സാക്ഷാത്കാരത്തിന്റെ പാതയിൽ പിഴച്ചുപോയ സാധകന്റെ ഗതിയെക്കുറിച്ചും അർജുനൻ അന്വേഷിക്കുന്നുണ്ട്. എന്തു സംഭവിക്കും ഭഗവാനെ, കച്ഛിന്നോഭയ വിഭ്രഷ്ട അല്ലേ. സൂര്യന്റെ ക്ഷണം സ്വീകരിച്ചാണ് ജലകണികകൾ നീലാവിയായി ഉയർന്നത്. പെയ്യാൻ പറ്റാതെ ഒരു കീറ് മേഘമായിട്ട് ആകാശത്തിൽ അലയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആകാശത്തിന് അതിരില്ല, അലയലോടലയൽ. ഇങ്ങനെയായി പോവില്ലേ ഭഗവാനെ, ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു അമ്മാത്തോട്ട് എത്തിയില്ല എന്നുള്ള മട്ടിലായി പോവില്ലേ എന്ന് ഭഗവാനോട് അന്വേഷിക്കുമ്പോൾ ഭഗവാൻ പറയണു, കരുണാവാരിധിയായ ഭഗവാനാകട്ടെ കല്യാണ മാർഗത്തിൽ ചരിക്കുന്നവൻ്റെ യത്നങ്ങൾ ഒരിക്കലും വിഫലമാവില്ലെന്ന് ഉറപ്പു തരുന്നു. ഈ വഴിയിൽ നിങ്ങൾ കാലെടുത്ത് വെച്ചു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കുകയേ വേണ്ട, പുരോഗതി അല്ലാതെ ഒരിക്കലും അധോഗതി ഉണ്ടാവില്ല. നഹി കല്യാണ കശ്ചിത് ദുർഗതി താതഗച്ഛതി. അവസാനിപ്പിച്ചയിടത്ത് നിന്ന് തുടങ്ങാൻ ജന്മാന്തരങ്ങളിലും സാധിക്കുമെന്ന് ആശ്വസിപ്പിക്കുന്നു. പോരെ, ജന്മത്തിൽ അങ്ങോട്ട് പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ഈ അക്കൗണ്ട് തന്നെ അവിടെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടാവും, ബി എഫ് എടുക്കാൻ പറ്റും. പോരെ, അക്കൗണ്ട് നഷ്ടാവില്ല, അതുകൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഭഗവാനെ സാക്ഷാത്കരിച്ച സത്യദർശിക്ക് ഭഗവാൻ ഒരിക്കലും നഷ്ടമാകുന്നില്ല എന്ന് ഭഗവാൻ സൂചിപ്പിച്ചത് ആലോചനാമൃതമായ അംഗീകാരം തന്നെയാണ് അല്ലേ. ഭഗവാൻ പറയാണ്, എന്നെ സാക്ഷാത്കരിച്ചവന് ഞാൻ ഒരിക്കലും നഷ്ടാവില്ല എന്ന്. എന്തൊരു അംഗീകാരമാണത്, നേടിയെടുക്കാൻ ഉത്സാഹിച്ചോളൂ. സർവോത്തമനായി ധ്യാനയോഗിയെ അംഗീകരിച്ച് ഭഗവാൻ ധ്യാനയോഗിയാവാൻ ചെയ്ത ആഹ്വാനത്തെ സവിനയം നമുക്കും സ്വീകരിക്കാം. ഏഴാം അധ്യായം മുതൽ ഇങ്ങനെ ആറാം അധ്യായം അവസാനിക്കുന്നു. അടുത്ത അധ്യായത്തിനുള്ള സൂചിക നൽകിയാണ് ലേഖനം സ്വാമി ഉപസംഹരിച്ചിരിക്കുന്നത്. ഏഴാം അധ്യായം മുതൽ ജഗദീശ്വരന്റെ മഹത്വം പല പ്രകാരത്തിൽ വിസ്തരിക്കുന്നുണ്ട്. വീക്ഷണത്തെ വിശാലമാക്കാൻ ഈശ്വരീയ വിഭൂതികൾ നന്നായി അറിഞ്ഞാൽ സാധിക്കും. ഈശ്വര കാരുണ്യം സമദർശനമായി നമ്മിൽ നിറയട്ടെ എന്നാശിച്ചുകൊണ്ട് വരും അധ്യായങ്ങൾ നമുക്ക് അധ്യയനം ചെയ്യാം. ഹരിയോം തത് സത്. ആ ഒരു വിശാല വീക്ഷണം നമുക്ക് അനുഗ്രഹമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത അധ്യായത്തിലേക്ക് കടക്കാമെന്ന് പറയാം. ഈശ്വര വിഭൂതികൾ നന്നായി അറിഞ്ഞാൽ എന്ന
സൂചിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ അധ്യായത്തെ അധികരിച്ചുള്ള ലേഖനം ഉപസംഹരിച്ചത്. തുടർന്ന് 7 ഭഗവത്ഗീതയെ അധികരിച്ചുള്ള ഒട്ടേറെ സമീപന ശൈലികളുണ്ട്. ഒന്ന്, തത്വമസി എന്ന മഹാവാക്യത്തെ ഭഗവത്ഗീതയിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നുണ്ട്. ആ നിലയിലുള്ള ഒരു വീക്ഷണമുണ്ട്. പിന്നെ ഒന്നുള്ളത്, കർമ്മ ഉപാസനയും ഭക്തിയുടെ വഴിയും ജ്ഞാനത്തിൻ്റെ വഴിയും ഇതിലൂടെ അവതരിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒട്ടേറെ വീക്ഷണ കോണുകളിൽ നിന്ന് ഭഗവത്ഗീത അപഗ്രഥിക്കപ്പെടാറുണ്ട്. തത്വമസി എന്ന മഹാവാക്യം പരിഗണിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യത്തെ ഷട്കം 6 ത്വം പദത്തെ വിശദീകരിച്ചിരിക്കുന്നു. തത്വമസി എന്ന മഹാവാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? അത് നീ ആകുന്നു. അപ്പൊ നീ എന്ന് പറയുമ്പോൾ ശ്രോതാവ് ഞാൻ എന്നാണല്ലോ എണ്ണേണ്ടത്. ആ ഞാൻ എന്ന് പറയുമ്പോൾ എന്താണ് ശ്രോതാവ് അർത്ഥമാക്കേണ്ടത്? അക്കാര്യം 6 വിശദീകരിച്ചിരിക്കുന്നു. അങ്ങനെ വ്യാഖ്യാതാക്കൾ അവതരിപ്പിക്കാറുണ്ട്. ഇനിയുള്ള അധ്യായങ്ങളിൽ, അതായത് 7 മുതൽ 13 അധ്യായങ്ങളിൽ തത്പദത്തെയാണ് വിശദീകരിക്കുന്നത്. ഈശ്വരൻ, ത്വം, തത് ത്വം അല്ല, ത്വം പറഞ്ഞു, ഇനി തത്, നീ, അത്. അവസാന ഷട്കം 13 മുതൽ 18 അധ്യായങ്ങളിൽ അസി ആകുന്നു എന്ന ആശയം പങ്കുവയ്ക്കുന്നു. ഇതാണ് ഒരു വിലയിരുത്തൽ. ഇപ്പൊ 7 ശരി, 8 ശരി, 9 ശരി, 10 ശരി, 11 ശരി, ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ വിരിഞ്ഞു പരിലസിക്കുന്നതിൻ്റെ ക്ലോസപ്പ് ചിത്രങ്ങളുണ്ട്. പിന്നെ ക്ലോസപ്പിന്റെ വിപരീതം എന്താണ്? അത് ഇതുവരെ അറിയില്ലല്ലോ. ഓ, ലോങ് ഷോട്ട്. ആ, ഇപ്പൊ ലോങ് ഷോട്ട് ഉണ്ട്, പിന്നെ ക്ലോസപ്പ് ഉണ്ട്, സ്റ്റില്ലുണ്ട്, അതുപോലെ തന്നെ ചലനാത്മകം, മൂവിങ്, കാലത്തിന്റെ ഫ്രെയിമുണ്ട്, ഇല്ലാണ്ടും ഉണ്ട്. ആ നിലയിൽ കാണാൻ കഴിഞ്ഞ ഗംഭീരം, ഭഗവത്ഗീതാനുസന്ധാനത്തിൽ 101 ദിവസം കൊണ്ട് 18 കൈകാര്യം ചെയ്യണമല്ലോ. അതുവരെ സ്വാമി എടുക്കാത്ത ചില അധ്യായങ്ങൾ ഉണ്ടായിരുന്നു. 5 എടുത്തിട്ടില്ല, 8 എടുക്കാറില്ല, 10 ഉം 11 ഉം തൊടാറില്ല, 18 പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ദേർ ഇസ് നോ അതർ ചോയ്സ് എന്ന് പറയുന്നത് പോലെ എടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷെ എന്തൊരു ഭാഗ്യെന്നറിയാമോ, 11 എടുത്തപ്പോൾ നല്ലൊരു കാഴ്ച, അനുഭവം. ശരിക്കും നന്നായിട്ട് മനനം ചെയ്യേണ്ടി വന്നു അതിൻ്റെ മുമ്പ്. കാരണം 11 എന്താ പറയുക? അപ്പം അവിടെ വരികയും പോവുകയും ചെയ്യുന്നവരോടൊക്കെ നമ്മളിതിങ്ങനെ ചർച്ച ചെയ്യായിരുന്നു. ഭഗവാൻ ഇങ്ങനെ വിഭൂതി കാണിച്ചു, വിസ്തരിച്ചു, കാണിച്ചു വിശ്വരൂപ ദർശനം, വിശ്വരൂപം അങ്ങനെ കാണിച്ചു. അതിൻ്റെ ഓരോരോ
കാര്യങ്ങളാണ് പറയണതേ. അപ്പൊ അർജുനൻ അത് കണ്ടു, പിന്നെ ഇത് കണ്ടു, മറ്റൊരു വസ്തുത കണ്ടു. ഇതിലിപ്പോ എന്താ പറയാ? അവിടെ വരുന്നവരോടും പോണവരോടും ഒക്കെ ചർച്ച ചെയ്തു, പക്ഷെ അങ്ങനെ ഒരു നല്ല ഉത്തരം കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാള് അയാളുടെ അനുഭവം പങ്കുവെച്ചത്. ഈ വിശ്വരൂപ ദർശനമൊക്കെ സാധിക്കും സ്വാമി എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ അനുഭവം പങ്കുവെച്ചു. അത് ഒരു നല്ല കവാടം തുറന്നു തന്നതുപോലെ. ഇപ്പൊ സ്വാമി 4 11 അധ്യായം എടുത്തിട്ടുണ്ട്, പുതിയ പുതിയ നിരീക്ഷണങ്ങൾ സാധിച്ചിട്ടുമുണ്ട്. ഒരു വിഷയം സ്വാമി അവിടെ കൈകാര്യം ചെയ്തത്, എന്തിന് സ്തുതി, അങ്ങനെ തുടങ്ങി. അപ്പൊ അതൊക്കെ വളരെ ആലോചനാമൃതങ്ങളാണ് എന്ന് പറയാം. അപ്പൊ 7-13 അധ്യായം വരെ ഭഗവാൻ ഇങ്ങനെ വിരിഞ്ഞ് പരിലസിക്കുന്ന കാഴ്ചയാണ്. ഈ അധ്യായങ്ങൾ പഠിച്ചിട്ട് നമ്മളിങ്ങനെ കോട്ടും വേനലിലും കോരിച്ചൊരിയുന്ന പേമാരിയിലും ഇടിയും മിന്നലുമുള്ള രാത്രിയിലും കടൽ തീരത്തും പർവ്വത ശിഖരങ്ങളിലും ഒക്കെ ചെന്ന് ഇങ്ങനെ ചിന്തിക്കാമെങ്കിൽ പിന്നെ ഈ കണ്ണടച്ചിരുന്ന് വെളിച്ചം കാണാനും അതുപോലെ തന്നെ മണിനാദം കേൾക്കാനൊന്നും ആരും മെനക്കെടുന്ന് തോന്നില്ല. നോക്കാം, മായാധീശന്റെ മാഹാത്മ്യം എന്നാണ് 7 അധികരിച്ച് കുറിച്ച ലേഖനത്തിന് പേര് നൽകിയത്. മായാധീശന്റെ മാഹാത്മ്യം. ഈശ്വര വിഷയത്തിൽ താൽപര്യം തോന്നുന്നെങ്കിൽ അതൊരു സുദുർലഭ അനുഗ്രഹമായി പരിഗണിക്കണം. ഈശ്വര വിഷയത്തിൽ താൽപര്യം തോന്നുന്നെങ്കിൽ അതൊരു സുദുർലഭ അനുഗ്രഹമായി പരിഗണിക്കണം. ഇന്നത്തെ കാലത്തെ ഒരു പ്രവണതയെക്കുറിച്ച് പറയാറുള്ളത്, അറിയില്ല എന്ന് പറയുന്നത് കേമത്താണെന്ന് കരുതുക. അതൊരു പ്രവണത. ഇപ്പൊ യാത്രയിലൊക്കെ ചിലർ പരിചയപ്പെടുക എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങളെ കൊണ്ട് സംസാരിക്കാൻ ഇടവരുമ്പോ എന്താ പേര്, സ്വാമി അധ്യാത്മാനന്ദ, എന്താ ഏർപ്പാട്, സ്വാമിയാണ്. ഇപ്പൊ ആളുകൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇപ്പോഴാണ് മനസ്സിലാവാത്തത്. നമ്മൾ മനസ്സിലാക്കിപ്പിക്കാൻ ഉത്സാഹിക്കൂ, അത് നമ്മുടെ ദൗത്യമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സ്വാമി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ഞങ്ങൾ ഈ ഉപനിഷത്തിൻ്റെയും ഭഗവത്ഗീതയുടെയൊക്കെ ആശയങ്ങൾ ആസ്വദിക്കുകയും പഠിക്കുകയും പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്നു. പിന്നെ മിഷനറി പ്രവർത്തകരാണ്. ഓഹോ, ഏതാ മിഷൻ? ചിന്മയ മിഷൻ. അങ്ങ് എവിടെയാ? ഇന്ന സ്ഥലത്ത്. അവിടെ ചിന്മയ മിഷൻ ഉണ്ട്. ഓ, എവിടെ താമസിക്കുന്നത്? ഇന്ന സ്ഥലത്ത്. അവിടെ തൊട്ടടുത്താണ്. അറിയില്ല. ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി അങ്ങ് പഠിച്ചത് ഇന്ന കോളേജിലല്ലേ? ആ പ്രദേശത്തെ കോളേജിന്റെ പേര്. ആ കോളേജിൽ സ്വാമിജി വന്നിട്ടുണ്ട്. അപ്പൊ ഈ അറിയില്ല 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 പിന്നെ അതിൻ്റെ ഒരു പരമ്പരയാണ്. അല്ല, തിരിച്ച് ഇങ്ങോട്ട് ചോദിച്ചാലും അത് തന്നെയാ കേട്ടോ അവസ്ഥ. സ്വാമിയെ ഒരാൾക്ക് ഒരു അല്ല സ്വാമിയെക്ക് ഒരാള് ഒരു നടനെ പരിചയപ്പെടുത്തി തന്നു. അപ്പൊ ഈ പരിചയപ്പെടുത്തുന്ന ആള് വിചാരിച്ച നടന്റെ പേര് പറയുമ്പോഴേക്കും സ്വാമിക്ക് മനസ്സിലാവുന്നതാണ്. അല്ല, കുറെ നടന്മാരെയൊക്കെ സിനിമയിൽ കണ്ട് പരിചയമുണ്ട്, അപ്പൊ കണ്ടാ മനസ്സിലാവുണ്ട്. പക്ഷെ ഇത് അങ്ങനെ ഒരു പരിചയത്തിൽ വന്നതല്ല. അപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരു പരിചയപ്പെടുത്തിയ ആൾക്കും വലിയ ബുദ്ധിമുട്ടായി. അറിയില്ലേ സ്വാമിജി?
അങ്ങനെ ഒരു പരിചയം തോന്നണില്ല. ഇന്ന് നടൻ അപ്പോഴെങ്കിലും സ്വാമി ഞെട്ടുന്നു വിചാരിച്ചു, അത് ഞെട്ടിയില്ല. അറിയില്ല എന്നുള്ളത് എല്ലാം എല്ലാവർക്കും അറിയണമെന്നില്ല, പക്ഷെ അതൊരു ഭൂഷണമായിട്ട് കൊണ്ടു നടക്കരുത്. അറിയാൻ കിട്ടുന്ന അവസരത്തെ പ്രയോജനപ്പെടുത്താൻ തയ്യാറാവണം. അതാണ് സ്വാമി സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ഇത് വ്യക്തമായി എന്ന് വിചാരിക്കട്ടെ. ഇത് അറിയില്ല എന്ന് പറയുന്നത്, ഈ അറിയില്ല എന്നുള്ളത് ഒരു ഭൂഷണമായി കൊണ്ടു നടക്കുന്നവർ ഓരോ പ്രാവശ്യവും അറിയില്ല അറിയില്ല എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങൾ പറഞ്ഞുകൊണ്ടുവരുന്ന കാര്യങ്ങൾ അഥവാ നിങ്ങൾ പറയുന്ന വ്യക്തിയൊന്നും എൻ്റെ മഹത്തായ അറിവിൻ്റെ പരിധിയിൽ വരാൻ യോഗ്യത ഉള്ളതല്ല, യോഗ്യത ഉള്ളവരല്ല. അതാണ് തെറ്റ്. വ്യക്തമായി എന്ന് വിചാരിക്കട്ടെ. അതൊരു ഔദ്ധത്യമല്ലേ ചോദിക്കുക? നിങ്ങൾ പറയുന്ന വ്യക്തി, നിങ്ങൾ പറയുന്ന വസ്തുത എൻ്റെ മഹത്തായ അറിവിൻ്റെ പരിധിയിൽ വരാൻ യോഗ്യതയില്ലാത്തതാണ്, ശരിയല്ല എന്ന് പറയും. അപ്പം അറിയില്ല എന്നുള്ളത് വിനയത്തോടെ പറയൂ, ചോദിച്ചറിയാൻ ഉത്സാഹിക്കൂ. കാരണം നമ്മൾ എന്തൊക്കെ അറിഞ്ഞാലും ശരി, ഒരു സിനിമ നടനെ അറിഞ്ഞാലും ശരി, ആ നടനിലൂടെ അഭിനയത്തിൻ്റെ മികവായി പ്രകാശിപ്പിക്കപ്പെട്ടത് എന്താണ്? ഭഗവത് തത്വമാണ്. അതുകൊണ്ട് എല്ലാം അറിയാൻ ഉത്സാഹിച്ചോളൂ. അറിയില്ല എന്ന് പറയണതിൽ വിനയം ഉണ്ടാവട്ടെ, അല്ലേ? അതല്ലേ ആട്ടെ. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്ന് ഈശ്വരൻ്റെ വിഷയത്തിലോ? ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് പറയണത്, ഈശ്വര വിഷയത്തിൽ താല്പര്യം തോന്നുന്നെങ്കിൽ അതൊരു സുദുർലഭ അനുഗ്രഹം. ഭഗവാന്റെ വാക്കുകൾ ഉദ്ധരിച്ചാൽ, ബഹൂണാം ജന്മനാമന്തേ ജ്ഞാനവാൻമാം പ്രപദ്യത്തെ. എത്രയോ ജന്മജന്മാന്തരങ്ങളുടെ അനുഗ്രഹം കൊണ്ട്, ജന്മജന്മാന്തരം എന്നുള്ളത് പിന്നീട് വിശദീകരിച്ചോളാം, മാത്രമേ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാവുള്ളൂ. മനുഷ്യന്മാർക്ക് വളരെ അല്ല എന്താ അനവധി ആളുകളുടെ ഇടയിൽ മനുഷ്യാണാം സഹസ്രേഷു കശ്ചിദ് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വത എന്ന് ഏഴാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. വളരെ കുറച്ചു പേരെ അറിയാൻ ഉത്സാഹിക്കാറുള്ളൂ, അറിയാൻ ഉത്സാഹിക്കുന്നവരിൽ വളരെ കുറച്ചു പേരെ അറിയുന്നുള്ളൂ. അറിയുന്നവരിൽ പോലും ശരിക്കും താത്വികമായി ഈശ്വരനെ അറിയുന്നവർ വളരെ ചുരുക്കം. അപ്പൊ നമുക്ക് ഈശ്വര എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ ഹാ, അതൊരു അനുഗ്രഹം തന്നെ. ഈശ്വര വിഷയത്തിൽ താല്പര്യം തോന്നുന്നെങ്കിൽ അതൊരു സുദുർലഭ അനുഗ്രഹമായി പരിഗണിക്കണം. സുദുർലഭം എന്നുള്ള വാക്ക് മനസ്സിലായോ? ദുർലഭമാണ് എന്ന് പറഞ്ഞാൽ അത് ഒരു തള്ളേണ്ട കാര്യമല്ല, സുദുർലഭമാണ്. മംഗളകരമായ കാര്യമാണെങ്കിലും ദുർലഭമായിരിക്കുന്നു, വളരെയേറെ ദുർലഭമായിരിക്കുന്നു. അന്തഃകരണ ശുദ്ധിക്കും തത്വജ്ഞാന സിദ്ധിക്കും വേണ്ടി യത്നിക്കുന്നവർ ആയിരത്തിലൊരാൾ എന്ന അനുപാതത്തിലേ ഉണ്ടാവൂ എന്ന് ഭഗവാൻ നിരീക്ഷിച്ചിരിക്കുന്നു. ഈശ്വര സംബന്ധിയായി താല്പര്യവും ജ്ഞാനവും ഉണ്ടാവണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. എന്തൊക്കെയാണ് വേണ്ടത്? അന്തഃകരണ ശുദ്ധി, തത്വജ്ഞാന സിദ്ധി. അന്തഃകരണ ശുദ്ധി എന്ന് പറഞ്ഞാൽ മനസ്സ് കാലുഷ്യങ്ങളില്ലാതിരിക്കുക, കലങ്ങിയ വെള്ളം പോലെ ആവാതിരിക്കുക, അന്തഃകരണ ശുദ്ധി. തത്വജ്ഞാന സിദ്ധി എന്ന് പറഞ്ഞാലോ, അവിടെ തത്വത്തെ സംബന്ധിക്കുന്ന തിരിച്ചറിവുണ്ടായിരിക്കുക. ഇപ്പൊ ഇതിൽ ആദ്യത്തത് ഉണ്ടെങ്കിലേ രണ്ടാമത്തത് ഉണ്ടാവുള്ളൂ. അതിൻ്റെ അനുപാതം എത്രയാ പറഞ്ഞത്? ആയിരത്തിലൊരുവൻ. ആയിരത്തിലൊരുവനെ ഇതുണ്ടാവുള്ളൂ. ത്രിഗുണാത്മികയായ ഭഗവന്മായയെ തരണം ചെയ്യുന്നത് അതീവ ദുഷ്കരമെന്ന് ഭഗവാൻ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ തടസ്സം എന്താണ്? ഭഗവാന്റെ മായ. മായയുടെ വിശേഷം എന്താണ്? ത്രിഗുണാത്മിക. മൂന്ന് നാരുകൾ കൊണ്ട്
പിണഞ്ഞെടുത്ത് തയ്യാറാക്കിയ കയറാണ് എന്ത്? മായ. ത്രിഗുണാത്മിക മായ. ഇത് പദാർത്ഥ സഞ്ചയത്തെ സംബന്ധിച്ചുള്ള ശാസ്ത്രീയ നിരീക്ഷണത്തിൽ തെളിയുന്ന വസ്തുതകളോട് സാമ്യം പുലർത്തുന്നതാണ്. സ്വാമിക്ക് അടുത്ത വാക്ക് പറയാൻ കിട്ടാത്തതുകൊണ്ടല്ല കേട്ടോ നിർത്തുന്നത്. ഒന്ന് ആലോചിക്കുക, അപ്പൊ സ്വാമി അടുത്ത പ്രാവശ്യം പറയുമ്പോ ഒന്നുകൂടി മനസ്സിലാവും. പദാർത്ഥ സഞ്ചയം എന്ന് പറഞ്ഞാല് ഈ കാണുന്ന പദാർത്ഥങ്ങളെയൊക്കെ. പദാർത്ഥ സഞ്ചയത്തെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഊടും പാവും അഴിച്ചു പരിശോധിക്കുക. അങ്ങനെ പോയാൽ ഈ അന്വേഷണം എവിടെ എത്തിച്ചേരും? ഏതാനും ചില ഘടകങ്ങളിൽ എത്തിച്ചേരും. ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ എലമെൻസ് എന്നൊക്കെ പറയും. ഏതെങ്കിലും ചില ഘടകങ്ങളിലൊക്കെ എത്തിച്ചേരും. കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പൊ ഉദാഹരണമായിട്ട് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, അതൊരു കൺക്ലൂഷനാണ് അല്ലേ? അത് ശാസ്ത്രീയമായ അന്വേഷണം ഇതുപോലെ ഏതെങ്കിലും ഘടകങ്ങളിലാണ് എത്തിച്ചേരുന്നത്. താത്വികമായി ഭഗവാനും പറയുന്നു ത്രിഗുണത്തിൽ എത്തിച്ചേരും. അത് കെട്ടുവിണഞ്ഞു കിടന്നിട്ടാണ് ഈ കാണുന്നതൊക്കെ. ജീവശാസ്ത്രത്തിലായാലും ശരി, രസതന്ത്രത്തിലായാലും ശരി, ഊർജതന്ത്രത്തിലായാലും ശരി, ഒക്കെ ഇത് തന്നെയാ കഥ. അടിസ്ഥാന ഘടകങ്ങളെ തേടിപ്പോയാൽ 3, 2, 1 ഇങ്ങനെയൊക്കെയാ. അപ്പൊ നമ്മുടെ ആചാര്യന്മാർ എന്ത് പറഞ്ഞിരിക്കുന്നു? ത്രിഗുണം. ആയുർവേദത്തിലാവുമ്പോ ത്രിദോഷം. ബേസിക്. അതാണ് ഈ പലതായി വിരിഞ്ഞു നിൽക്കുന്നത്. പലതായി വിരിഞ്ഞു നിൽക്കുന്നത്. ഇപ്പൊ ഈ അന്വേഷണ ഔത്സുക്യം ആർക്കേ ഉണ്ടാവുള്ളൂ? അതിനൊരനുഗ്രഹമുള്ളവർക്ക്. ഫോറിനേഴ്സ് നമ്മുടെ നാട്ടില് ഭക്ഷണം കഴിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ കൗതുകത്തോടെ നോക്കിയിട്ട് ഇതെന്തുകൊണ്ടുണ്ടാക്കിയതാണ് അല്ലേ? അപ്പൊ രാവിലെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ പ്രഭാത ഭക്ഷണത്തിന് ഒരുക്കി വെച്ചിട്ടുള്ളത് ഇഡ്ലി, ദോശ, പത്തിരി, ഇടിയപ്പം, പുട്ട് നിരത്തി വെച്ചിരിക്കുക. അപ്പൊ ഇവരിങ്ങനെ നോക്കിയിട്ട് എന്തൊക്കെ വകയാണ്? പിന്നെ ചോദ്യം ചെയ്യായി ഇഡ്ലി ഇത് എന്തുകൊണ്ടുണ്ടാക്കിയതാ? അരി കൊണ്ട്. പുട്ടെടുത്ത് നോക്കിയിട്ടോ? അരി. പത്തിരി? അരി. ഇടിയപ്പം? അഗൈൻ അരി അല്ലേ? ഒരേ ഘടകം പല പ്രകാരത്തിൽ. ഇതുപോലെ ജീനുകളെയൊക്കെ പരിശോധിച്ച് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അയ്യോ സെയിം. 80,000 സ്പീഷീസ് അല്ലേ? ഒക്കെ ചേരുവകളുടെ വ്യത്യാസം മാത്രം. ക്രോമസോമുകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം. ഗംഭീരല്ലേ ആലോചിച്ചാൽ? മായ. അപ്പൊ ഈ ഒന്ന് തന്നെ പലതായിട്ട് ഇങ്ങനെ കണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നില്ലേ, അതിനെയാണ് എന്ത് പറയണത്? മായ എന്ന് പറയണത്. അതിങ്ങനെ നോക്കി ആസ്വദിക്കൂ. മായ.